മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ എംഎൽഎ ശ്രീ എ പ്രദീപ്കുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ നേർന്നുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എം രാധാകൃഷ്ണൻ മാഷും അതേപോലെ കോഴിക്കോട് DDE മിനി മേഡവും സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരെയും ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് CM ജംഷീർ ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയ വിദ്യാർത്ഥികളെയും ഏറ്റവും ബഹുമാന്യരായ രക്ഷിതാക്കളെയും എൻ്റെ ഊർജവും ആത്മവിശ്വാസവുമായ സഹപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ റെക്കോർഡിങ്ങിന് എല്ലാ സൗകര്യവും ഒരുക്കിത്തന്ന നടക്കാവ് സ്കൂൾ അധികൃതർക്കും പ്രിസം മണ്ഡലം കമ്മിറ്റിയുടെ കോർഡിനേറ്റർ ജലൂഷ് സാറിനും ഈ സന്ദർഭത്തിൽ നന്ദി കൂടി അറിയിക്കുന്നു. നമസ്കാരം. നമ്മുടെ നാടാകെ കോവിഡ് രോഗബാധയെ പ്രതിരോധിക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിലാണ്. ഇത്തവണത്തെ സ്കൂൾ അവധിക്കാലം സാധാരണ പോലെ കുട്ടികൾക്ക് പാറിപ്പറന്ന് നടക്കാനോ അവർക്ക് കളികളിൽ മുഴുകാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാലയങ്ങളും ഈ അവധിക്കാലത്ത് കുട്ടികളുടെ കളികൾക്കും അവരുടെ ഭാവനയെ തൊട്ടുണർത്താനും ഒക്കെ ഉതകുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സാങ്കേതികവിദ്യയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നടത്തി വരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, പലതരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പല സ്കൂളുകളും. നമ്മുടെ പ്രസം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെല്ലാം വ്യത്യസ്ത നിലയിലുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളാണ്. അത് അവധിക്കാലത്ത് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക മാത്രമല്ല, നമുക്കടുത്ത അധ്യയന വർഷം എത്ര സാധ്യമായ ദിവസങ്ങൾ ഉണ്ടാകും എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ആ കുറവ് കൂടെ പരിഹരിക്കാവുന്ന വിധത്തിൽ സാങ്കേതികവിദ്യയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ അവർക്ക് നൽകുകയാണ്. അതിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടു. വാട്സപ്പ് ഗ്രൂപ്പ് വഴി മറ്റ് നമ്മുടെ വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് കുട്ടികൾക്കെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന നിലയിലാണ് ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ വളരെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. നമ്മുടെ പ്രസം പദ്ധതിയുടെ ഭാഗമായി നടക്കാവ്, കാരപ്പറമ്പ് കഴിഞ്ഞാൽ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വലിയ നിലയിൽ വികസിച്ച് വരുന്ന സ്കൂളാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ. മറ്റ് പത്ത് സ്കൂളുകൾ ഇപ്പോൾ ഇതേപോലെ വികസന പാതയിലാണ്. അതിൽ ഓരോ സ്കൂളുകളും വ്യത്യസ്തമായ നിലയിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ ഈ സമയത്ത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി നടത്തി വരുന്നുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ മാതൃകാപരമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്ന മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിലെ അധ്യാപകർക്ക്, അവരെ പിന്തുണക്കുന്ന രക്ഷാകർത്ത സമിതിക്ക് എൻ്റെ എല്ലാ വിജയാശംസകളും. എല്ലാവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറികളിൽ ഇരുന്നുള്ള പഠനത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി വിവര വിനിമയ സാങ്കേതികവിദ്യ ഏറ്റവും കൃത്യമായി പ്രയോഗിച്ച് ഹോം സ്റ്റഡി തന്നെ, ഹോം വീടുകളിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനം തന്നെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ തന്നെ ഇതേപോലൊരു പദ്ധതിക്ക് രൂപം നൽകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റീവ് ടെക്നോളജി ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഈ രീതിയാണ് സഹായകമെന്നും ഓൺലൈൻ പഠനത്തിന്റെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഇതിലൂടെ കൈവരിക്കാൻ കഴിയുന്നതെന്നും മനസ്സിലാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് പുതിയ സങ്കേതങ്ങൾ കണ്ടെത്താൻ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലും പഠനമെന്ന നിരന്തര പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പദ്ധതി ആവിഷ്കരിച്ച മുഴുവൻ ആളുകളേക്കും ഭാവുകങ്ങൾ നൽകുന്നു. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ അവധിക്കാലം വീടിനുള്ളിൽ ചിലവഴിക്കേണ്ടി വന്നവരാണ് നമ്മുടെ കുട്ടികൾ. ഈ ഒരു സമയത്ത് അവരുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വിവിധ പരിപാടികൾ വിദ്യാഭ്യാസ വകുപ്പും സ്കൂളുകളും
ഇതിനകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. പുതിയൊരു അധ്യയന വർഷം എന്നാരംഭിക്കും എന്നതിനെക്കുറിച്ചുള്ള വിവരം ഇനിയും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ മുൻപ് പഠിച്ച കാര്യങ്ങളുടെ ഓർമ്മ പുതുക്കലും പുതിയ പാഠഭാഗങ്ങൾ പരിചയപ്പെടലും ഓൺലൈൻ വഴി ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിനാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ തുടക്കം കുറിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ. ഏറ്റവും നല്ല രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്താൻ കുട്ടികൾക്ക് സാധിക്കട്ടെ. രക്ഷിതാക്കളുടെ ആശങ്കകൾ അകറ്റാൻ ഇതിന് കഴിയട്ടെ. എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. കോവിഡിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഉള്ള എല്ലാ നിയന്ത്രണങ്ങളെയും മാനദണ്ഡങ്ങളെയും പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ജീവിതത്തിലേക്കും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാ മേഖലകളിലേക്കും നമ്മൾ വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം പദ്ധതിയിലൂടെ ഇന്ന് ഈ കോവിഡിനെ പ്രതിരോധിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ വേണ്ടി പാടില്ല, അവരുടെ അധ്യയന വർഷം നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല എന്നതിൻ്റെ ഭാഗമായി പ്രിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടി ഒരു പദ്ധതി രൂപം നൽകി. എന്നാൽ മറ്റൊരു കാര്യം, അതിനു മുമ്പേ തന്നെ പ്രിസം പദ്ധതി ഈ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലെ അധ്യാപകർ ഇത്തരമൊരു സംവിധാനം ആരംഭിക്കുകയും അതിനൊരു ക്രമീകരണമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. ഏതായാലും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മുടെ അധ്യയന വർഷത്ത് നഷ്ടമാകുന്ന ക്ലാസ്സുകൾക്ക് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിലൊരു സംശയവുമില്ല. നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ എല്ലാ അധ്യാപകരും ഇതിന് അണിനിരന്നുകൊണ്ട് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിൻ്റെ PTA യുടെ അഭിനന്ദനങ്ങളും.